ഫിലിമിലാണ് ലൊക്കേഷൻ നമ്മുടെ വർക്ക് ഹെക്ടിക് ട്രാവൽ ടി ഡി എസ് ജേണി ഇതിനിടയ്ക്കൊക്കെ എത്രത്തോളം ഒരു ഫിറ്റാവാൻ നമ്മുടെ സ്റ്റാമിന കീപ്പപ്പ് ചെയ്യാൻ എത്രത്തോളം സമയം കിട്ടും ലെന എത്രത്തോളം അതിൽ ഫോക്കസ്ഡ് ആണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ അതായത് എനിക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ ഹെൽത്തി ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത് മണ്ടത്തരമാണ് അങ്ങനെ അത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് റിട്ടയർമെന്റിന് ശേഷമാണ് അവർ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നത് നമ്മളത് നമ്മുടെ ലൈഫ് ഒരു പാക്കേജ് ഡീലായിട്ട് എടുക്കണം അതായത് എൻ്റെ വർക്ക് ഇതാണ് അപ്പോൾ വാട്ട് ഷുഡ് ബി മൈ ലൈഫ് സ്റ്റൈൽ ടു ബി ഹെൽത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ സയൻറ്റിഫിക്കലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെയാണ് പിന്നെ ഈ ജിം സിസ്റ്റമാണ് ഈ 1 അവർ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് വേണം എന്നുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്തത് അത് അവരുടെ ജിം ടൈമിങ്സിന് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനൊക്കെ യൂസ്ഫുൾ ആണ് ഒരു ആവറേജ് പേഴ്സണിന് 5 to 10 minutes മുതൽ 20 minutes എന്തെങ്കിലും ഒരു എക്സസൈസേ ആവശ്യമുള്ളൂ ജനറലി ഹെൽത്തി പേഴ്സൺ Someone who is not particularly trying to lose weight or anything. Just health in a vendittu. Maintain cheythu povan. Stretches, korchu stretches. Ippo yoga cheyna aalaniye korchu yoga cheyam, tai chi cheyam. Idakka nammal ottakke cheyavunna karyangalanu. Alla ground exercise cheythu oru stretching um cheythal it will be okay. Pakshe daily oru karyam cheyanam. Appo adinu oru podikai endanu vachale. Adu pushum venam. Alla adinu nammal oru habit create cheyanam. ഈ ഹാബിറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും അതേ കാര്യം അത് ഹാബിറ്റ് ആക്കണമെങ്കിൽ എല്ലാ ദിവസവും ആ കാര്യം മിനിമം 1 മിനിറ്റ് ചെയ്തിരിക്കണം 60 seconds 1 മിനിറ്റ് റൂളാണിത് ഇപ്പോൾ എക്സസൈസ് ചെയ്യണം ഇതൊരു ഹാബിറ്റ് ആക്കണം പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ഹാബിറ്റ് ഇല്ല നമുക്ക് ഇഷ്ടമല്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് സേ ഇപ്പോൾ രാവിലെ 7 മണിക്കാണെങ്കിൽ 8 മണിക്കാണെങ്കിൽ എത്ര മണിക്കാണെങ്കിലും അതേ ടൈമിൽ ഡെയിലി 1 മിനിറ്റിനെങ്കിലും അത് ചെയ്തിരിക്കണം ഗുഡ് ഐഡിയ നമ്മൾ ഫസ്റ്റ് ഡേ അല്ല ഇത് ഐഡിയ അല്ല ദിസ് ഇസ് എ വെരി വെൽ പ്ലാൻഡ് നോൺ തിങ് ഇറ്റ്സ് ഒരു സയൻറ്റിഫിക് ഫാക്ടാണ് നമ്മുടെ ബ്രെയിനിൽ വയറിങ് ക്രിയേറ്റ് ചെയ്യണം ഒരു ന്യൂറോണൽ നെറ്റ്വർക്ക് അത് ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ എക്സസൈസിന് മാത്രമല്ല എന്തും അല്ല അതിപ്പോ അല്ല ഞാൻ അവിടെ കണക്ട് ചെയ്യാ ചെയ്ത് കാര്യം ഇങ്ങനെ ചെയ്യുന്നോണ്ടായിരിക്കും പല മടികളും കേറി വരുന്നത് ഉറങ്ങുന്നത് 2 മണി to 3 മണി വരെ നമ്മൾ അറിയാതെ ചിലരും അങ്ങ് ശീലിച്ചു പോകല്ലോ അതാണ് കൃത്യം ആ സമയത്ത് അത് ചെയ്യുന്നോണ്ടാണ് അപ്പൊ അതേപോലെ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മൾ എന്ത് പറയുന്നറിയോ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ഞാൻ ഇന്നും എക്സസൈസ് ചെയ്യുന്ന 1 മണിക്കൂർ അങ്ങ് എക്സസൈസ് ചെയ്യും എന്നിട്ട് അടുത്ത ദിവസം അനങ്ങാൻ വയ്യ ഇൻസ്റ്റെഡ് നമ്മൾ ഫസ്റ്റ് ഡേ ഒരു 10-15 minutes ചെയ്തു അല്ലെങ്കിൽ 20 minutes എക്സസൈസ് ചെയ്തു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ 1/2 hour എക്സസൈസ് ചെയ്ത് കളയും ഭയങ്കര ഉന്മേഷത്തിൽ അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഡേ വയ്യ കാലും കൈയൊക്കെ വേദനിക്കണം എന്നൊക്കെ പറഞ്ഞാലും മിനിമം 1 മിനിറ്റ് അത് ചെയ്തിരിക്കണം ആ 1 മിനിറ്റ് റൂൾ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഡേ ആകുമ്പോഴേക്കും നമുക്ക് 1 മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെ നോക്കിയാലും നമ്മൾ കുറച്ചും കൂടെ ചെയ്യും എക്സസൈസ് ആണെങ്കിലും കുക്കിംഗ് ആണോ ഗാർഡനിങ് ആണോ എന്തെങ്കിലും ഒരു ടൈമിൽ ഒരു സാധനം ഹാബിറ്റ് ആക്കാൻ 21 days ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം 1 മിനിറ്റിന് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഹാബിറ്റ് ആയി കഴിയും ഇപ്പം നമ്മൾ രാവിലെ എനിക്ക് പോയി ബ്രഷ് ചെയ്യുന്ന പോലെ നമ്മളത് പ്രത്യേകിച്ച് ആലോചിക്കണോ ഓ ഇന്ന് ബ്രഷ് ചെയ്യണോ അത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ പല്ലിയിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എണീറ്റാ പോയി പല്ലിയിക്കുക അത് ഒരു ഓട്ടോമാറ്റിക് റൊട്ടീനായി മാറുന്നത് ഇപ്പൊ ചില ആൾക്കാരുണ്ട് രാവിലെ എണീറ്റ് ഒഴിക്കാൻ അവർ പല്ലേക്കില്ല ഇൻസ്റ്റഡ് അവർ ചിലപ്പോൾ ചായ ഒടിക്കില്ലായിരിക്കും അവരുടെ ഹാബിറ്റ് രാവിലെ എണീറ്റ് ഒഴിക്കാൻ ചായ ഒടിക്കണം അതെങ്ങനെയാണ് ശീലമായത് അതിങ്ങനെ തന്നെ ഇത്തരത്തിൽ പ്രാക്ടീസ് അപ്പോ ഒന്നിത് അപ്പൊ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരിക്കൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഗുലർ ആയിട്ട് ഒരു 21 days മിനിമം 1 മിനിറ്റിന് ആ റൊട്ടീൻ ഫോളോ ചെയ്യണം